ഹായ് ദോസ് നമസ്കാര് സഹൃദരായ സബ്സ്ക്രൈബേഴ്സ് സുമനസ്സുകളായ പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തർക്കും പുതിയൊരു സെഷനിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സുസ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ബട്ടൺ എനേബിൾ ചെയ്തും കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ് ശരിയായ ശാരീരിക ബന്ധുവും സംതൃപ്തിയും എങ്ങനെ നേടാം കാമോത്തേജനത്തിനും സമയ ദൈർഘ്യത്തിനും രുതിമൂർച്ചയ്ക്കും വാത്സ്യായനം കൽപ്പിച്ചുള്ള ഒരു ഒറ്റമൂലിയുണ്ട് ഇതാണ് നാട്ടറിവ്യൂവിൽ നല്ല ശീലങ്ങൾ ലൈംഗിക പരിജ്ഞാനം എന്ന ടോപ്പിക്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ശാരീരിക തൃപ്തി അഥവാ രതിമൂർച്ച എന്നാൽ എന്താണ് ശരിയായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതു മൂലം അസംതൃപ്തരായ ജീവിതം നയിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് നമുക്ക് ചുറ്റും വാഴ്ചയിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ശാരീരികമായും മാനസികമായും സംതൃപ്തി ലഭിക്കാത്ത അവസ്ഥയാണ് ഇങ്ങനെ പറയുന്നത് ഇക്കാര്യത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല ആദ്യം പുരുഷന്റെ കാര്യം തന്നെ നോക്കാം ശാരീരിക ബന്ധം സംതൃപ്തവും അനുഭൂതിദായകവും ആകണമെങ്കിൽ പുരുഷന് ശരിയായ ഉദ്ധാരണം ഉണ്ടാകണം ഉദ്ധരിച്ചാൽ മാത്രം പോരാ ബന്ധപ്പെടുന്നതിന് ആവശ്യമുള്ള സമയം ഉദ്ധരിച്ച് നിൽക്കുകയും വേണം എന്നാൽ ചില പുരുഷന്മാർക്ക് ഉദ്ധാരണ വൈകല്യങ്ങളുണ്ട് ഇത് ശാരീരിക ബന്ധത്തിൽ രണ്ടുപേർക്കും തീർച്ചയായിട്ടും അസംതൃപ്തി സൃഷ്ടിക്കും ശാരീരിക ബന്ധം ദുഷ്കരമാകും വിധം പുരുഷ ജനേന്ദ്രിയത്തിന് സംഭവിക്കുന്ന ഉദ്ധാരണമില്ലായ്മ തളർച്ചയാണ് ഇതിന് കാരണം ഇമ്പോർട്ടൻസ് ഇതിനെ പറയുന്നത് മാനസികവും ശാരീരികവുമാകാം ഇതിന് കാരണം മാനസികം തന്നെ പലരെ സംബന്ധിച്ചും പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്തായാലും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴേ ശരിയായ രീതിയിലുള്ള പരിചരണവും ചികിത്സയും അത്യാവശ്യമാണ് പുരുഷന്മാർക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ശീക്രസ്ഖലനം പങ്കാളിക്ക് കാമോത്തേജനം ലഭിക്കും മുമ്പ് ഭർത്താവിന് സ്കലനം സംഭവിക്കുന്നതാണ് പ്രശ്നമാകുന്നത് ഇത് ഭാര്യയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കും ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം അടിസ്ഥാന കാരണം മാനസികമാണ് കാരണം ആധിയും ഉത്കണ്ഠയും ഭയവും കൊണ്ടായിരിക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ശീകരസ്ഖലനം ഉണ്ടാകുന്നതും അപൂർവ്വം കേസുകളിൽ മാത്രമാണ് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നത് ഈ ശീകരസ്ഖലനം ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബന്ധം ഭയം നിയന്ത്രണമില്ലാതെയുള്ള പൊടുന്നതിനെയുള്ള സ്ഖലനം ആഗ്രഹിച്ചുള്ള സ്വയംഭോഗം എന്നിവ പാടെ ഉപേക്ഷിക്കുക വിവാഹപൂർവ രീതി ഒഴിവാക്കുക തെറ്റിദ്ധാരണകളും കുറ്റബോധവും ഒഴിവാക്കുക ഇതൊന്നുമില്ലാതിരുന്നിട്ടും ശീക്കരസ്ഖലനം സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം നേരിടേണ്ടത് തന്നെയാണ് ഇനി സ്ത്രീകളിലെ ശാരീരിക തകരാറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ത്രീകളിൽ കാണപ്പെടുന്ന ലൈംഗിക തകരാറുകളിൽ പ്രധാനം ലൈംഗിക മരവിപ്പാണ് ലൈംഗിക ബന്ധത്തോടുള്ള വിരക്തിയാണ് പ്രധാന ലക്ഷണം ലൈംഗികമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇവർക്ക് വൈകാരികമായി യാതൊരു പ്രതികരണവും ഉണ്ടാകാറില്ല മരത്തിടി പോലെ യാന്ത്രികമായി എന്തെങ്കിലുമൊക്കെ അനുവദിച്ചു കൊടുക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ഒരു ലൈൻ ഇതിന് കാരണങ്ങൾ പലതാണ് ശാരീരിക ബന്ധം പാവപമാണെന്നും മേച്ചമാണെന്നും മറ്റുമുള്ള ചിന്തകളും അത് കേട്ട് വളരുന്നതും പുരുഷന്മാരോട് മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുകയും അമിത സൗന്ദര്യബോധം പുരുഷന് കീഴടങ്ങാനുള്ള ബുദ്ധിമുട്ട് മറ്റ് മാനസിക അസ്വസ്ഥതകൾ സ്ത്രീകളുടെ സ്വർഗരതി തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലും ഇതിലേക്ക് വഴിവയ്ക്കാം ജനേന്ദ്രിയങ്ങൾ സുഷംന മസ്തിഷ്കം അന്തസ്രാവ ഗ്രന്ഥി എന്നിവയിലുണ്ടാകുന്ന ക്രമക്കേടുകൾ വികാരം വികാരമരവെപ്പിനും കാരണമായി കാണാറുണ്ട് യോനിക്ക് ചുറ്റുമുള്ള പൈസകളുടെ അസാധാരണമായ ദൃഢതയും സങ്കോചവുമാണ് ശാരീരികമായ ഒരു രോഗം ഇത്തരം സ്ത്രീകൾക്ക് ശാരീരിക ബന്ധം വേദനാജനകമായിരിക്കും പങ്കാളിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും സ്ത്രീകളിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ അവളുടെ ഉപബോധ മനസ്സിന്റെ നിരോധനം മൂലം മാനസിക തന്ത്രങ്ങളും ഉണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം കണ്ടെത്തി അതിന് പരിഹാരം തേടുകയാണ് അഭികാമ്യം ഇരു കൂട്ടരുടെയും തുറന്ന സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ദാമ്പത്യ കാമകേളി തകരാറുകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രധാനമായും നരി വിജ്ഞാനം ശാസ്ത്രീയമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ശാരീരിക അബന്ധത്തിൻ്റെ സ്വഭാവ പ്രക്രിയകളെപ്പറ്റി സ്ത്രീയും പുരുഷനും മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ അടിസ്ഥാനം ഇണിയുടെ ഭോഗബലഹീനതകളും തകരാറുകളും മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുക ശരിയായ ഭോഗാസ്വാദനത്തിന് ഭാര്യഭർത്താക്കന്മാർ ഇണീയമായി മാനസികമായ അടുപ്പം സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ശാരീരിക ലാളനകൾക്ക് രതിപൂർവ്വ ലീലകൾക്കും പ്രാധാന്യം കൊടുക്കുകയും അതിലൂടെ ഉത്തേജനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ബ്രദേശ സ്വപ്നം കണ്ട് അതുമിതും ആലോചിച്ച് കളയാനുള്ളതല്ല ജീവിതം അതായത് സ്വപ്നമല്ല ജീവിതമെന്ന് മനസ്സിലാക്കുക വികാരങ്ങൾ പരസ്പരം മാനിക്കുകയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുകയാണ് വേണ്ടത് ഇരു കൂട്ടരും തുറന്ന് സമീപനം സ്വീകരിക്കുക പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക ഇണയെ നിരുത്സാഹപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് കുറവുകൾ അറിഞ്ഞു പ്രവർത്തിക്കുക ഡോക്ടറെ കാണേണ്ടി വന്നുകൾ കാണുക തന്നെ വേണം അതിൽ നാണക്കേടോ മറ്റു പ്രശ്നങ്ങളോ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കാമതൃഷ്ണ ഉണർത്തുന്ന കാമോത്തേജനത്തിനും സമയ ദൈര്ഘ്യത്തിനും പ്രതിമൂർശിക്കും വാത്സ്യായനം കല്പിച്ച ഒരു ഒറ്റമൂലിയുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു കോഴിമുട്ട പകുതി പുഴുങ്ങിയ പരുവത്തിലെടുത്ത് കളഞ്ഞ് രണ്ടായിട്ട് മുറിക്കുക ഒരു ടീസ്പൂൺ തേൻ ചെറുതേനാണെങ്കിൽ ഏറ്റവും നന്ന് രണ്ട് കഷ്ണത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിലേക്ക് ഒരു നുള്ള ജാതിക്ക പിടിച്ച് വിതറി ബന്ധപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഓരോ മുട്ട വീതം രണ്ട് പേരും കഴിക്കുക കഴിച്ചതിന് ശേഷം രതിയിലേക്ക് കിടക്കുക അനിതര സാധാരണമായ സുഹൃത്തുക്കത്തിലേക്കും സുഖപൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് വാത്സ്യനൻ ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ബെൽബട്ടൺ എനേബിൾ ചെയ്തും കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വിനിയപൂർവ്വം താല്പര്യപ്പെടുന്നു ശുക്രിയ ഫിർമിലങ്കെ ബായ്